ടൈംസ് ന്യൂസ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 26 കാർഗിൽ വിജയ ദിവസം. 527 സൈനികരുടെ ജീവൻ ബലികൊടുത്താണ് ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ വിജയ് വിജയകരമായി പൂർത്തിയാക്കിയത്. റിപ്പോർട്ടിലേക്ക്. അതിർത്തികൾ ലംഘിച്ച് ഇന്ത്യയിലേക്ക് കടന്നവരെയൊന്നും വെറുതെ വിട്ടിട്ടില്ല ഇന്ത്യൻ സൈന്യം. ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിലേക്ക് കടന്നുകയറി പോസ്റ്റുകൾ സ്ഥാപിച്ച ചൈനീസ് സൈനികരെ 20 ജീവൻ ബലി കഴിച്ചാണ് ഇന്ത്യൻ ആർമി ഒഴിപ്പിച്ചത്. അതിർത്തി തർക്കങ്ങൾ തുടരുന്നതിനിടയിൽ മറ്റൊരു കാർഗിൽ വിജയ ദിവസം കൂടി. 1999 ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ലയിൽ മെയ് മുതൽ ജൂലൈ വരെയാണ് കാർഗിൽ യുദ്ധം നടന്നത്. പാക് സൈനിക മേധാവി പർവേസ് മുഷാറഫ് ആയിരുന്നു കടന്നുകയറ്റത്തിന്റെ സൂത്രധാരൻ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിനെ അറിയിക്കാതെയാണ് പർവേസ് മുഷാറഫും സൈനികരും അതിർത്തിയിൽ അതിക്രമിച്ചു കടന്നത്. ഇവരുടെ താവളങ്ങൾ മനസ്സിലാക്കാൻ അന്ന് ഇന്ത്യൻ സൈനികരെ സഹായിച്ചത് ആട്ടിടയന്മാരായിരുന്നു. തുടർന്ന് ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ സൈന്യം യുദ്ധം ആരംഭിച്ചു. 2 മാസം നീണ്ടുനിന്ന ദൗത്യം 1999 ജൂലൈ 26 വിജയിച്ചതായി പ്രഖ്യാപിച്ചു. ഉയർന്ന പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരുന്നതിനാൽ പാക് സൈനികർക്ക് യുദ്ധത്തിൽ തന്ത്രപരമായ മേൽക്കൈ ഉണ്ടായിരുന്നു. യുദ്ധം വിജയിച്ചെങ്കിലും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 527 സൈനികരുടെ ജീവനാണ് ഇന്ത്യക്ക് ബലി കൊടുക്കേണ്ടി വന്നത്. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നതിനായി സ്വന്തം ജീവൻ ബലി കഴിച്ചും പോരാടിയ സൈനികർക്ക് ആദരങ്ങളോടെ. സെൻട്രൽ ഡെസ്ക്, ടൈംസ് ന്യൂസ്.